സഹകരണ സ്ഥാപനങ്ങളെ തകർക്കാനുള്ള കേന്ദ്ര ഏജൻസികളുടെ നീക്കത്തിനെതിരെ എൽ.ഡി.എഫ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥയ്ക്ക് അന്തിക്കാട് ചൂരക്കോട്ട് കിഴക്കേ നടയിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ കെ പി സന്ദീപ്, വൈസ് ക്യാപ്റ്റൻ പി ആർ വർഗീസ്, മാനേജർ എ എസ് ദിനകരൻ, ഇ എം ജയദേവൻ, വി ആർ ബാബു, യു കെ ഗോപാലൻ, ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ ടി ഐ ചാക്കോ, കൺവീനർ കെ കെ പ്രദീപ്, ട്രഷറർ ഇ ജി ഗോപാലകൃഷ്ണൻ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. ഈ സെന്ററിന്റെ തൊട്ട് കാരമുക്ക് സർവീസ് സഹകരണ ബാങ്കിന്റെ നമ്പർ 16 ഒരു ശാഖ ഇവിടെ നിൽക്കുകയാണ്. സ്വന്തമായ സ്ഥലത്ത് അതിമനോഹരമായ കെട്ടിടത്തിൽ, ഇത് ഹെഡ് ഓഫീസ് അല്ല, അത് ശാഖ മാത്രമാണ്. ഇതിന്റെ ഹെഡ് ഓഫീസ് ഇപ്പോ പുതുക്കി, 1 കോടിയോളം ചെലവാക്കി പുതുക്കി പണിത് 30-ാം തീയതി അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ സഹകരണ വകുപ്പ് മന്ത്രി വരികയാണ്. അതിന്റെ പാലായിലും എക്സ്റ്റൻഷൻ കൗണ്ടറും അതുപോലെ 13 സ്ഥാപനങ്ങളാണ് ഈ പടിയം, അന്തിക്കാട്, കാരമുക്ക്, കണ്ടശാങ്കട, പാലായി തുടങ്ങിയിട്ടുള്ള ഈ മേഖലകളിലെ സമസ്ത ജനങ്ങൾക്കും സഹായഹസ്തമായി നിലകൊള്ളുന്നത്. 36 അംഗങ്ങൾ ചേർന്ന് 107 വർഷം മുമ്പ് 1916 ഈഴവ പരസ്പര സഹായ സംഘം എന്ന നിലയിൽ ആരംഭിച്ച സ്ഥാപനമാണ്.